ഹായ് ഹോപ്പ് ലൈവ് സ്റ്റാർട്ടായിട്ടുണ്ട്. ഹലോ 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 ഹായ് 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 മനു. ഹലോ മനു. ഹലോ 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 ഹായ് എല്ലാവർക്കും. ഹായ് മിഥുൻ. ഹായ് വിപിൻ. ഹായ് ബോണി. ഹായ് 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 ഹായ്. കുറെ മെസ്സേജ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. സോ എല്ലാവരെയും ശരണ്യ ആനന്ദ്. എല്ലാവരും ലൈവ് വന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഇന്ന് ഞാൻ ഒരു മെയിൻ ഒരു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടാണ് മെയിൻലി ലൈവ് വരുന്നത്. അത് മെൻ്റൽ ഹാബിറ്റിനെ വെച്ചിട്ട് സംസാരിക്കാനായിരുന്നു ഈ ഒരു പ്രത്യേകിച്ച് ഈ ലൈവ് എടുത്തത്. സോ ബിഫോർ ഐ സ്റ്റാർട്ട് അബൌട്ട് മെൻ്റൽ ഹാബിറ്റ്, ഹാബിറ്റ്സ് നമ്മൾ എന്തൊക്കെയാണ് ലൈഫിൽ കൊണ്ടുവരേണ്ടത്, അതിന് മുന്നേ എനിക്ക് ആഗ്രഹമുണ്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ, ഷെയർ ചെയ്യാൻ, വിച്ച് ഐ ഫെൽറ്റ് ദാറ്റ് ഈസ് യുനോ അത് നടക്കാൻ പാടില്ലായിരുന്നു. അത് അങ്ങനെയല്ല, അത് ശരിയായിട്ടില്ല എനിക്ക് ഫീൽ ചെയ്തത് ഇൻ ലോക്ക്ഡൗൺ ടൈംസ്. അപ്പം കുറേ ഫസ്റ്റ് എനിക്ക് ഫീൽ ചെയ്തത് ലോക്ക്ഡൗണിൽ നടന്ന ഒരു കാര്യമാണ്. നമ്മൾ കണ്ടു ഒരു അച്ഛൻ കള്ള് കിട്ടാഞ്ഞിട്ട് സൂസൈഡ് ചെയ്ത കാര്യം. അതെനിക്ക് ഭയങ്കര ഷോക്കിംഗ് ആയി. ഒരു ഒരു കള്ളിന് വേണ്ടി ഒരു ജീവിതം നശിപ്പിക്കുക എന്ന് പറയുന്നത് എനിക്ക് ഡൈജസ്റ്റ് ചെയ്തില്ല സത്യം പറഞ്ഞാൽ. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ വിചാരിക്കുന്നത്? ഈ ഈ ലോക്ക്ഡൗൺ കുറേ പേർക്ക് അത് അറിയായിരിക്കും. ഒരു അദ്ദേഹത്തിന് കുറച്ച് പ്രായമുണ്ട്. അദ്ദേഹം കള്ള് കിട്ടാതെ വന്നപ്പോൾ ലോക്ക്ഡൗണിൽ സൂസൈഡ് ചെയ്തു എന്ന് പറഞ്ഞ ഒരു ഷോക്കിംഗ് ന്യൂസ് എനിക്ക് ഫീൽ ചെയ്തത്. അത് ഒരു ഭയങ്കര ഷോക്കിംഗ് ആയിട്ടുള്ള ന്യൂസ് ആയിരുന്നു. ഞാൻ ഒരു കാര്യം എനിക്ക് ഷെയർ ചെയ്യാനുണ്ട്. ഈ ഒരു ഇതെല്ലാം അവരവരുടെ ചോയ്സാണ്. കള്ള് കുടിക്കണോ വേണ്ടയോ, ചിലവർ കുടിക്കാറുണ്ട്, ചിലവർ കുടിക്കാത്തവരുണ്ട്, ചിലവർ ലിമിറ്റഡ് ആയിട്ടുള്ള യുനോ സോഷ്യൽ ഡ്രിങ്കറാണ്, ചിലവരിപ്പോൾ എഡിക്റ്റ് ആയിട്ടുള്ളവരുണ്ട്. എനിക്ക് പറയാനുള്ളത് ഈ ഒരു കള്ളിൻ്റെ ഇപ്പോൾ 1,000-2,000 രൂപയുടെ കള്ളിൻ്റെ അത്രയും വിലയുള്ള ഒരു ലൈഫിന് ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് എന്തിനാ അങ്ങനെ ചെയ്യുന്നതെന്ന്. ഒരു യുനോ ഒരു മനുഷ്യൻ്റെ ജന്മത്തിന് അത്ര വിലയുള്ളൂ. ഐ മീൻ ഇറ്റ്സ് റിയലി സാഡ് ന്യൂസ് ഫോർ മീ. എനിക്കത് ഫീൽ ചെയ്തത്. സോ എനിക്ക് പറയാനുള്ളത് പ്ലീസ് അങ്ങനത്തെ ഡിസിഷൻസ് ഫോർ ആൽക്കഹോൾ അറ്റ്ലീസ്റ്റ് ചെയ്യാണ്ടിരിക്കുക. പിന്നെ ചിലപ്പം ഈ പോസിറ്റീവ് ഫ്രണ്ട് സർക്കിൾ ഉണ്ടാക്കുക, പോസിറ്റീവ് ആയിട്ടുള്ള ഫ്രണ്ട് സർക്കിൾസിൽ നിന്ന് നമുക്ക് ചിലപ്പം അങ്ങനത്തെയൊക്കെ ഡിസിഷൻസ് തോന്നില്ല. സോ ഈ ഒരു കാര്യം ഓർക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മളെ എത്ര സ്ട്രെസ്സും സ്ട്രെയിനും എടുത്തിട്ടാണെന്നറിയാമോ? ഒരു കുഞ്ഞിനെ ഈ ലോകത്തേക്ക് ഒരു അമ്മ ജന്മം കൊടുക്കുന്നത് എത്രത്തോളം സ്വപ്നങ്ങൾ ഉണ്ടാകും എന്നറിയാമോ? സോ അതൊക്കെ അത്ര ആ ഒരു അമ്മ എടുക്കുന്ന പെയിൻറ്റ് എത്ര എന്തായാലും ഈ കള്ളിൻ്റെ കുപ്പി കിട്ടാതെ ഇരിക്കുമ്പോഴുള്ള വേദനയോ സ്ട്രെസ്സോ ഒന്നും ഉണ്ടാവില്ല. സോ അതെങ്കിലും മനസ്സിൽ വിചാരിക്കണം അറ്റ്ലീസ്റ്റ് എനിക്ക് പറയാനുള്ളത്. പിന്നെ രണ്ടാമത്തത്, എനിക്ക് ഏറ്റവും വലിയ ഷോക്കിംഗ് ന്യൂസ് ഞാൻ എനിക്ക് ഫീൽ ചെയ്തത് ഒരു കുട്ടിക്ക് സ്മാർട്ട് ഫോൺ ഇല്ലാത്തതുകൊണ്ട്, പഠിക്കാൻ കഴിയാത്തതുകൊണ്ട് ആ കുട്ടി സൂസൈഡ് ചെയ്തു എന്നുള്ളത് റീസെൻ്റ്ലി ഇപ്പം നമ്മൾ ലൈവായിട്ട് കേരളത്തിൽ നടന്ന ന്യൂസാണ് കേട്ടോ. സോ അതും എനിക്ക് പറയാനുള്ളത് സ്മാർട്ട് ഫോൺ കിട്ടാഞ്ഞിട്ട് മരിക്കുക, അല്ലെങ്കിൽ പഠിക്കാൻ ആ കുട്ടിയുടെ ഇതിൽ പഠിക്കാൻ പറ്റാഞ്ഞിട്ട് ഇപ്പം ഇൻ്റർനെറ്റ് കൂടിയാണ് എല്ലാവരും പഠിക്കുന്നത്. അപ്പം അത് നടക്കാഞ്ഞിട്ട് ആ കുട്ടി സൂസൈഡ് ചെയ്തെന്നാണ് അറിഞ്ഞത്. പക്ഷേ ഈ പണ്ടത്തെ കാലത്ത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, പണ്ടത്തെ സമയത്തൊക്കെ പേരൻസിന് 8 6 8 മക്കളൊക്കെ ആയിരുന്നു.
പണ്ട് അവര് ആ സമയത്തൊക്കെ മരണം നടന്നിട്ടില്ല എന്നല്ല, ആ സമയത്തൊക്കെ മരണം നടന്നിട്ടുണ്ട്. പക്ഷെ അവിടെ ഏറ്റവും കൂടുതൽ മരണം നടന്നിട്ടുള്ള റീസൺസ് എന്താന്ന് വെച്ചാൽ, ചിലപ്പം എട്ട് മക്കൾക്കും പട്ടിണി കിടന്നവർ മരിക്കുന്ന സ്റ്റേജ് ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ അവർക്ക് പഠിക്കാൻ പിള്ള പെൺകുട്ടികളെ പഠിക്കാൻ വിടാതെ ഇരിക്കുന്ന സ്റ്റേജിൽ അവർ മരിക്കുന്നതുണ്ട്. പക്ഷെ ഇത് ഇതെന്ന് പറയുന്നത് ഒരു സ്മാർട്ട് ഫോണിന് വേണ്ടി മരിക്കുക, ഇറ്റ്സ് ലൈക്ക് ഓ മൈ ഗോഡ് ഐ കാൻ്റ്. നമ്മുടെ ലോകം ഇത് എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല. കള്ളു കുടിക്കുന്നതിന്, ഫോൺ കിട്ടാത്തതിന്, ഇപ്പം പിള്ളേരൊക്കെ എന്നറിയാമോ, ഇപ്പം പേരൻസ് പിള്ളേരോട് ഇരുന്ന് സംസാരിക്കാൻ അവർക്ക് സമയം കിട്ടും. പേരൻസ് അവരെ പാതി സമയം, എല്ലാവരും അല്ല ഞാൻ പറയുന്നത്, എന്നാലും ഒട്ടുമിക്കവരും പാതി സമയം അവർ സ്പെൻഡ് ചെയ്യുന്നത് ഫോണിലാണ്. ഇപ്പോഴത്തെ പിള്ളേര് അത് കാരണം, പേരൻസിൻ്റെ ഒരു കെയർ കിട്ടാത്ത കാരണം അവർ ഫ്രണ്ട്സ് തപ്പി നടക്കുകയാണ് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും. Can you imagine? ആ സ്റ്റേജാണ് ഇപ്പം നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പേരൻസുകൾക്ക് സമയമില്ല, ദേ ആർ എൻഗേജ് വിത്ത് ദിയർ ഓൺ വർക്ക്, യുനോ ഫൈനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ടാവും, ബിസിനസ് ഉണ്ടാവും. പണ്ട് അങ്ങനെ അല്ലായിരുന്നു, പണ്ട് എല്ലാവരും കൂട്ടായ്മയോടെ ഇരുന്ന് സംസാരിക്കും, ഫുഡ് കഴിക്കും, കുട്ടികളോട് ചോദിക്കും. ഇപ്പോഴത്തെ പേരൻസ് അറ്റ്ലീസ്റ്റ് ഫീസ് അടയ്ക്കും, എല്ലാം കാര്യങ്ങളും ചെയ്യും, എന്ത് വേണം കുട്ടികൾ, ഒന്ന് രണ്ട് പിള്ളേരേ ഉള്ളൂ. പണ്ടത്തെ പോലെ എട്ടും ആറും പിള്ളേർ ആർക്കും ഒന്നും ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ ഒന്നും രണ്ടും പിള്ളേരേ ഉള്ളൂ. ആ പിള്ളേർക്ക് എല്ലാം അവർ ആഗ്രഹിക്കുന്ന എല്ലാം കൊടുക്കും. പക്ഷെ ഒരു ഒരു നിമിഷം പോലും ചില പേരൻസുകൾ ചോദിക്കില്ല, ആർ യു ഓക്കെ, മക്കൾക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ, സ്ട്രെസ് ഉണ്ടോ, അവർക്ക് അറിയ പോലും ഉണ്ടാവില്ല, എല്ലാം കഴിഞ്ഞു കഴിയുമ്പോഴായിരിക്കും അറിയുന്നത്. സോ അങ്ങനത്തെ കാര്യങ്ങൾക്ക് ഇനിയെങ്കിലും നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ പിള്ളേർക്ക് നമ്മുടെ ഫാമിലിക്ക് അറ്റ്ലീസ്റ്റ് ഒരു വൺ അവറെങ്കിലും അവർക്ക് വേണ്ടി സമയം മാറ്റണം. എല്ലാവരും ചെയ്യുന്നുണ്ടാകാം. ഈ ലോക്ക്ഡൗൺ സമയത്ത് കുറേ പേർക്ക് ആ ഒരു സ്റ്റേജ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ ഇനിയും നമ്മളുടെ ഈ സ്റ്റേജുകളെല്ലാം മാറി വീണ്ടും നമ്മൾ ബിസി ആകുന്ന ഒരു ഘട്ടം വരും. അപ്പോഴെങ്കിലും എല്ലാവരും ഫാമിലിക്ക് വേണ്ടി ടൈം കൊടുക്കണം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഫ്രണ്ട്സ്, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ കൂടെ ഇരുന്ന് നമ്മുടെ പിള്ളേരോട്, നമ്മൾ നമ്മുടെ പിള്ളേരോട് ഏറ്റവും കൂടുതൽ ഫ്രണ്ട് ആവുകയും അവരോട് സംസാരിക്കുകയും ചെയ്യുന്ന അത്രം വേറെ ആര് ചെയ്താലും, വേറെ എത്ര ഫ്രണ്ട്സ് വന്നാലും അവർക്ക് അത്രയും കംഫോർട്ട് വേറെ കിട്ടില്ല. എല്ലാവരും ഒരേപോലെ അല്ല ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന, എല്ലാവർക്കും പല പല സാഹചര്യങ്ങളാണ്, എല്ലാം പിള്ളേരുടെ സ്വഭാവങ്ങളും പല പല രീതിയിലാണ്. പക്ഷെ ടൈം എടുക്കണം. പിന്നെ മൂന്നാമത്തെ കാര്യം എനിക്ക് ഫീല് ചെയ്തത് സുശാന്ത് സിംഗ് രാജ്പൂത്തിൻ്റെ ന്യൂസ്, എല്ലാവർക്കും അറിയാം. അദ്ദേഹം ഒരു നല്ലൊരു പ്രൂവ്ഡ് ആക്ടറാണ്, അദ്ദേഹം ഭയങ്കര ഹാൻസമാണ്, അദ്ദേഹം യുനോ എഡ്യൂക്കേഷൻ വൈസും നല്ലൊരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പേഴ്സണാണ്. ഹൈറ്റ്, ബോഡി, ലുക്ക് എല്ലാം ഉണ്ട് അദ്ദേഹത്തിന്, എല്ലാം ഉണ്ട്. ആരും അദ്ദേഹത്തിനെ കണ്ടാൽ പറയില്ല അദ്ദേഹത്തിന് ഇങ്ങനൊരു മെൻ്റൽ യുനോ ഹെൽത്ത്, അല്ലെങ്കിൽ മെൻ്റലി അദ്ദേഹം അപ്സെറ്റ് ആണെന്ന് ആരും പറയില്ല. അദ്ദേഹത്തിനെ കണ്ടാൽ നമ്മൾ പോലും ഇപ്പം ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്, അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു സൂസൈഡ് അറ്റംപ്റ്റ് അദ്ദേഹം ചെയ്തെന്നുള്ള ന്യൂസ് കേട്ടപ്പോൾ നമ്മളെല്ലാവരും ഭയങ്കര ഷോക്ഡ് ആയിരുന്നു. സോ ഞാൻ പറയുന്നത് ഈ മെൻ്റലി നമ്മൾ അപ്സെറ്റ് ആയിരിക്കുന്നത്, സ്ട്രെസ്ഡ് ആയിരിക്കുന്നത്, അങ്ങനത്തെ ഒന്നും നമ്മുടെ മുഖത്തോ നമ്മുടെ പേഴ്സണാലിറ്റിയിലോ കാണാറില്ല. പൊതുവേ നമ്മുടെ കേരളത്തിലല്ല, ഈ വേൾഡിൽ തന്നെ എത്ര പേർക്ക് ഈ ഒരു ഫേസ് ഫേസ് ചെയ്യുന്നുണ്ടാവും, ഈ ഒരു സ്റ്റേജ് ഫേസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ആർക്കും അത് അറിയില്ല. അറിയാമോ, 800,000 ആൾക്കാരാണ് ഈ ലോകത്ത് മരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ 150,000 ആൾക്കാർ ഇന്ത്യയിൽ നിന്നാണ് സൂസൈഡ് ചെയ്യുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ യങ് ജനറേഷൻ പിള്ളേരും, പിന്നെ
കൂടുതൽ ലവ് അഫെയർ കാര്യങ്ങളിലും അതുപോലെ എക്സാമിന് മാർക്ക് കിട്ടാഞ്ഞിട്ട് സൂസൈഡ് ചെയ്യുന്ന പിള്ളേരാണ്. സൂസൈഡ് ചെയ്യുന്ന പിള്ളേർ അവരുടെ ലൈഫിന് അവർ അത്രയ്ക്കുള്ള വാല്യൂ കൊടുക്കുന്നുണ്ട്. അവരൊരു നിമിഷം പോലും അവരുടെ പാരൻസിനെ അവർ ചിന്തിക്കുന്നില്ല. അവരെത്രത്തോളം കഷ്ടപ്പെടുത്തിയിട്ടായിരിക്കും, കഷ്ടപ്പെട്ടിട്ടായിരിക്കും ഈ ഒരു സ്റ്റേജ് കൊണ്ടുവന്നിട്ടുള്ളതെന്ന് ഈ പിള്ളേരോ ഈ ആരും ചിന്തിക്കുന്നില്ല. ആ അമ്മ എടുത്തിട്ടുള്ള ആ 9 മാസമുള്ള ആ വേദന പോലും അവരൊരു വട്ടം പോലും ചിന്തിക്കുന്നില്ല. പണ്ടത്തെയൊക്കെ കാലഘട്ടത്തിൽ ഇങ്ങനെ മരിക്കുമ്പോൾ ഒരു റീസണിങ്ങിലും ഉണ്ട്, ഇപ്പോഴത്തെ പിള്ളേർക്ക് ഒരു റീസണും ഇല്ല. സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യമാണ്. നമ്മൾ എന്തെങ്കിലും ഒരു അസുഖം വരുമ്പോൾ നമ്മൾ ഡോക്ടറിൻ്റെ അടുത്ത് പോകും അല്ലേ, ഇൻഷുറൻസ് എടുക്കും, ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കും. നമ്മുടെ കുഞ്ഞുങ്ങളിൽ എന്തെങ്കിലും ഒരു വേരിയേഷൻസ് നമ്മൾ കാണുമ്പോൾ നമ്മൾ ആ മോനെ പോസിറ്റീവ് ആയിട്ട് എടുക്കുക, കുഴപ്പമില്ല കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളതൊന്ന് അവോയ്ഡ് ചെയ്യും. മെൻ്റലി അപ്സെറ്റ് ആയിട്ടുള്ള, മെൻ്റൽ ഡിപ്രസ്ഡ് ആയിട്ടുള്ള കുട്ടികളെ ഭയങ്കരമായിട്ട് ഒരു നോർമൽ സ്റ്റേജ് അല്ലാതെ ഒത്തിരി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഒരു കൗൺസിലറെ കാണണം, പിള്ളേരെ ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോകണം. ഞാൻ ഒരു മെഡിക്കൽ സെക്ഷനിൽ പഠിച്ചിറങ്ങിയ കുട്ടിയാണ്, എനിക്കറിയാം അതിൻ്റെ ഒരു ഇത്. എനിക്കറിയാം എൻ്റെ സ്റ്റേജ് എന്തായിരിക്കും ഫേസ് ചെയ്യുന്നതെന്ന്. അവർക്ക് ആരോടും മിണ്ടാനോ അവർക്ക് ആരോടും ഷെയർ ചെയ്യാനോ, അവർക്ക് ഭക്ഷണം കഴിക്കാനോ, ലോൺലി ഫീൽ, സ്ട്രെസ്ഡ്, ഉറക്കമില്ലായ്മ, പല സ്റ്റേജുകൾ അങ്ങനെ വരും. നമ്മളറിയില്ല. നമ്മൾ നോക്കുമ്പം കുഞ്ഞ് ഫിറ്റാണ്, ഭക്ഷണം ഓക്കെയാണ്, എല്ലാം ഹെൽത്തിയാണ്. പക്ഷെ മെൻ്റലി നോ, മെൻ്റലി വരുന്ന പ്രഷർ നമ്മളറിയില്ല, നമുക്കറിയാൻ പറ്റില്ല. നമ്മൾ നോക്കുമ്പം ഫിസിക്കലി ഹിസ് ഫിറ്റ്. സോ ആ ഒരു കാര്യം ഇന്ന് ഷെയർ ചെയ്യാനാണ് ഞാൻ വന്നത്. ഇപ്പോൾ നോർമലി കുറേ ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ കേരളത്തിൽ, നമ്മൾ കേരളത്തിലല്ല ഫുള്ളി ഓൾ ഓവർ വേൾഡ്, നമ്മളിപ്പോൾ കൊറോണ COVID-19 കാരണം ഭയങ്കരമായിട്ട് നമ്മൾ പ്രശ്നങ്ങളിലാണ്. നമുക്ക് ആ ഒരു സ്റ്റേജസ് ഇപ്പോഴും റിക്കവർ ആയിട്ടില്ല. ഈ ഒരു സമയത്ത് മെൻ്റലി ഒട്ടും മിക്ക ആൾക്കാരും മെൻ്റലി അപ്സെറ്റാണ്. കാരണം എന്താണെന്നറിയാമോ, കുറേ പേര് ലോൺ എടുത്തിട്ട് ലോൺ എങ്ങനെ അടയ്ക്കും. കുറേ പേര് 100-ൽ 80% ഓഫ് ആൾക്കാരെ ജോലി പോയിരിക്കുന്ന സമയമാണ് ഇപ്പോൾ. അതുകൊണ്ട് എല്ലാവരും ഫ്യൂച്ചറിലുള്ള ലോൺ എങ്ങനെ അടയ്ക്കും എന്നുള്ള സ്ട്രെസ്സിലാണ്. അല്ലാന്ന് ആർക്കും പറയാൻ പറ്റില്ല. ഈ ലൈവ് കാണുന്ന എല്ലാവർക്കും ഒട്ടുമിക്കവർക്കും 1 reason or the other reason ദേ ആർ സ്ട്രെസ്ഡ്. ബട്ട് പബ്ലിക്കിലെയോ നെയ്ബേഴ്സിനോ ഫാമിലിയോടോ എല്ലാവരും എല്ലാം തുറന്ന് പറയുന്നില്ല. സോ ആ ഒരു സ്ട്രെസ് നമ്മളുടെ കൺട്രോളിൻ്റെ ബിയോണ്ട് ആവുമ്പോഴാണ് ഈ സൂസൈഡ് പോലത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് തോന്നുന്നത്. ലൈഫ് അത്രയും ചെറുതല്ല. ലൈഫ് ഈസ് വെരി ബ്യൂട്ടിഫുൾ. വി വോണ്ട് ടു ലിവ്, യു നോ, ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. സൂസൈഡ് ഒരു പരിഹാരമല്ല, പ്ലീസ് നോട്ട് ഇറ്റ്. സൂസൈഡ് ഒരു പരിഹാരമല്ല. ഈ ഒരു സ്റ്റേജ് എല്ലാവരും ഫേസ് ചെയ്യുകയാണ്. മാനസികമായ ഈ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് ഉൾക്കൊള്ളിക്കാനോ കട്ടിയില്ലാത്തവരോ എന്ത് ചെയ്യും? ഇതങ്ങ് തീർക്കാം, എനിക്ക് ഇത്രയും ടെൻഷൻ എടുക്കാൻ വയ്യ, ആ പ്രഷറിൽ അങ്ങ് എടുക്കും. പ്ലീസ് ഡോണ്ട് ഡു. ഈവൻ കിഡ്സ്, ചിൽഡ്രൻസിനോടും എനിക്ക് പറയാനുള്ളത്, കുട്ടികളോടും പറയാനുള്ളത്, എക്സാമിൻ്റെ റിസൾട്ട് വരും, ഫെയിലാകും, അല്ലെങ്കിൽ എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല, എന്നെക്കാട്ട് സ്കോർ ചെയ്തു, സൂസൈഡ്. പ്ലീസ് ഡോണ്ട് ഡു ദിസ്. പ്ലീസ് ഡോണ്ട് ഡു ദിസ്. ഈ ഒരു ചെറിയ കാര്യത്തിനല്ല നിങ്ങൾ ജീവിതം കളയേണ്ടത്. നിങ്ങൾക്ക് കളയണമെന്ന് ഇത്ര നിർബന്ധമാണെങ്കിൽ നമ്മുടെ രാജ്യത്തിന്, നമ്മുടെ കൺട്രിക്ക് വേണ്ടി എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് ചാകുന്നതിൽ പിന്നെ ഒരു അർത്ഥമുണ്ട്, അന്തസ്സുണ്ട്. ഈ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഒരിക്കലും ലൈഫ് കൊടുക്കുന്നത് നല്ലതല്ല, ശരിയല്ല. സോ ഇതൊക്കെ ഈ മെൻ്റലി ഡിപ്രസ്ഡ് അല്ലെങ്കിൽ ഇങ്ങനത്തെ സ്റ്റേജ് വരുമ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്താലാണ് ഇങ്ങനത്തെ സ്റ്റേജുകളിൽ നിന്ന് നമുക്ക്
യുനോ സം ഓഫ് ദ റിലീഫ് കിട്ടുന്നത്. അങ്ങനത്തെ ഒരു ഹെൽത്തി ഹാബിറ്റ്സ് കൊണ്ടുവന്നാൽ എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ സംസാരിക്കുന്നത്. മെൻ്റൽ ഹാബിറ്റ്സ്. സോ ആദ്യം എനിക്ക് പറയാനുള്ളത്, സ്റ്റോപ്പ് പ്ലീസിങ് അതേഴ്സ്. പ്ലീസ് സ്റ്റോപ്പ് പ്ലീസിങ് അതേഴ്സ്. നമുക്ക് ഈ ലോകത്ത് എല്ലാവരെയും ഹാപ്പി ആക്കി ജീവിക്കാൻ പറ്റത്തില്ല. സോ ദർ ഇസ് നോ മീനിങ് ഓഫ് പ്ലീസിങ് അതേഴ്സ്. ഒരു 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 100 പേരുണ്ടെങ്കിൽ 50 പേര് നല്ല 100-ൽ 99 പേര് നല്ല പറഞ്ഞാലും ഏതെങ്കിലും ഒരാളുണ്ടാവും, പുള്ളിക്കോ പുള്ളിക്കാരത്തിക്കോ അല്ലെങ്കിൽ ആരെങ്കിലും ആയിക്കോട്ടെ, നമ്മൾ എന്ത് ചെയ്താലും അതിൽ നെഗറ്റീവ് ചിന്തിക്കുന്ന ആൾക്കാർ എപ്പോഴും, നമ്മൾ എന്ത് ചെയ്താലും നെഗറ്റീവ് ചിന്തിക്കുകയുള്ളൂ. ബാക്കി എല്ലാവർക്കും അത് നല്ലത് തോന്നിയാലും അവർക്കത് നെഗറ്റീവേ തോന്നുള്ളൂ. സോ പ്ലീസിംഗ് എന്ന് പറഞ്ഞ ഒരു പോളിസി മാറ്റുക. എല്ലാവരെയും പ്ലീസ് ചെയ്തിട്ട് നമുക്ക് ജീവിക്കാം, എല്ലാവരെയും ഹാപ്പി ആക്കിയിട്ട് നമുക്ക് ജീവിക്കാം, അങ്ങനെയുള്ള ഒരിക്കലും നടക്കില്ല. പ്ലീസിംഗ് എന്ന് പറഞ്ഞ സംഭവം നടക്കില്ല. സോ സ്റ്റോപ്പ് പ്ലീസിംഗ് അതേഴ്സ് ആൻഡ് യുനോ ഡു പോസിറ്റീവ് തിങ്സ്. പോസിറ്റീവ് കാര്യങ്ങൾ ചെയ്യുക, പോസിറ്റീവ് സർക്കിളിൽ നിൽക്കുക, ആൻഡ് ഡു എവറിത്തിങ് വിച്ച് യു ലൈക്ക് ബട്ട് ഇൻ എ ഗുഡ് വേ. ഓട്ടോമാറ്റിക്കലി ആൾക്കാർ നല്ലത് ചിന്തിച്ച് തുടങ്ങും, ഇഷ്ടപ്പെട്ട് തുടങ്ങും, കൂടെ നിന്ന് തുടങ്ങും. ഇപ്പോൾ എൻ്റെ ഇനി എൻ്റെ കാര്യം പറഞ്ഞാൽ, ഞാൻ സിനിമയിൽ വരാൻ ആയിട്ട് ഡിസിഷൻ എടുത്ത സമയത്ത് ഞാൻ എൻ്റെ അച്ഛനും അമ്മയോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ഇങ്ങനെ സിനിമ വരണം, എനിക്ക് താല്പര്യമുണ്ട് സിനിമ വരാൻ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കുടുംബത്തിൽ അത് ഹാപ്പി അല്ലായിരുന്നു. ദേ ആർ നോട്ട് ഹാപ്പി വിത്ത് ദാറ്റ് ഡിസിഷൻ. കുഞ്ഞു എന്തിനാ മോളിനെ സിനിമ വിടുന്നത് അങ്ങനെയൊക്കെ. സോ അന്ന് പക്ഷെ എൻ്റെ പേരൻസ് എൻ്റെ കൂടെ നിന്നു, ദേ സപ്പോർട്ടഡ് മീ. ഞാൻ സിനിമയിൽ വന്നു. ആഫ്റ്റർ ദാറ്റ്, ആഫ്റ്റർ ഇയേഴ്സ്, യുനോ 4 ഇയേഴ്സ് അല്ലെ, 3-2 ഇയേഴ്സ് ആയപ്പോഴേക്ക് നമ്മൾ ടാർഗറ്റ് ചെയ്തത്, നമ്മൾ അച്ചീവ് ചെയ്യണം എന്ന് വിചാരിച്ച കാര്യം ചെയ്തു കഴിഞ്ഞപ്പോൾ എൻ്റെ ഫാമിലിക്ക് ഇപ്പോൾ എല്ലാവർക്കും ദേ ആർ ഹാപ്പി, ഞാൻ കറക്റ്റ് ഡിസിഷനാണ് എടുത്തതെന്ന് അവർ ഹാപ്പിയായി. സോ ദാറ്റ്സ് വാട്ട് ഐ എം ടെല്ലിങ്. ഇഫ് യു ആർ ഗോയിങ് ടു പ്ലീസ് എവറി വൺ അപ്പം നടക്കത്തില്ല. സോ ഇഫ് യു ഡു യുവർ വർക്ക് ഇൻ എ പോസിറ്റീവ് സെൻസ്, ഇറ്റ് വിൽ ഹാപ്പൻ, ഓൾ വിൽ സപ്പോർട്ട് യു. ദ സെക്കൻഡ് തിങ്, ടാർഗറ്റ്സ് സ്മോൾ സക്സസസ്. അപ്പോൾ നമ്മൾ പറയും കുന്നോളം ആഗ്രഹിച്ചാലാണ് കുറച്ച് കിട്ടാന്ന് പറയും, അത് ശരിയാണ്. പക്ഷെ കുന്നോളം ആഗ്രഹിക്കുന്ന മുന്നേ കുറച്ച് കുറച്ച് ആഗ്രഹിക്കുക. പിന്നെ ലൈഫിൽ ചിലവരുണ്ടാവും എടുക്കാൻ വയ്യാത്ത ഭാരം എടുത്ത് തല വെച്ചിട്ട്, ചില പിള്ളേരൊക്കെ ഉണ്ട്, ചില പിള്ളേരുടെ പേരൻസ് ഒക്കെ ഉണ്ട്, കുട്ടികളുടെ ആഗ്രഹം ചോദിക്കാതെ അവർ ഡോക്ടറാക്കാൻ അങ്ങ് ഡിസിഷൻ ചെയ്യും. ആ കുഞ്ഞുനാളിൽ ഡോക്ടർ പറഞ്ഞു, ഡോക്ടർ കാശൊക്കെ ഉള്ളവരായിരിക്കും. പക്ഷെ ആ കുഞ്ഞിനത് ബേർഡൻ, അത് ഇത് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം അവർ ചിന്തിക്കാറില്ല. സോ അത് ആ കുട്ടികൾക്ക് ഭയങ്കര ബേർഡൻ ആയിട്ട് തോന്നും. സോ അങ്ങനെ വരുമ്പോഴാണ് പ്രശ്നം. അപ്പോൾ എപ്പോഴും ടാർഗറ്റ്സ്, ചെറിയ ചെറിയ ടാർഗറ്റ്സ് വെക്കുക, അത് അച്ചീവ് ചെയ്തിട്ട് വീണ്ടും അടുത്ത അതിൽ മെച്ചമുള്ള ടാർഗറ്റ്സ്, അങ്ങനെ ടാർഗറ്റ്സ് കൂട്ടിക്കൂട്ടി പോവുക. സോ ഞാൻ എൻ്റെ കേസിലാണെങ്കിലും, ഞാൻ എനിക്ക് വേണമായിരുന്നെങ്കിൽ സിനിമ ഇൻഡസ്ട്രിയിൽ നായികയായിട്ട് മാത്രമേ ഞാൻ പടം ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ട് വരാമായിരുന്നു. എല്ലാവർക്കും എൻ്റെ ഒട്ടുമിക്ക ഇൻസ്റ്റാ ഫ്രണ്ട്സിൽ എല്ലാവർക്കും അറിയാം ഞാൻ സിനിമയിൽ വന്നത് അസിസ്റ്റന്റ് കൊറിയോഗ്രാഫറായിട്ടാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ക്യാരക്ടർ റോളിലാണ് വന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ നായിക പടങ്ങൾ ചെയ്യുന്നത്, ഇപ്പം നായികയായി. സോ എൻ്റെ ടാർഗറ്റ്സ് നായികയാവാനായിരുന്നു. പക്ഷെ ഇറ്റ്സ് ഇൻ എ യുനോ ലോങ് വേ, നോട്ട് എ ഷോർട്ട് കട്ട് വേ. ഞാൻ ലോങ് വേ ആണ് പ്രിഫർ ചെയ്തത്. സോ ലോങ് വേയിലും ദ ടാർഗറ്റ്സ് വേർ സ്മോൾ, യുനോ ചെറിയ ചെറിയ ടാർഗറ്റ്സിലൂടെയാണ് പോയത്. അതുകൊണ്ട് എനിക്ക് ഇത്രയും സ്ട്രെസ് ഉണ്ടായില്ല. ആൻഡ് എനിക്ക് പറയാനുള്ളത്, എൻ്റെ അമ്മ ഒരു ദിവസം, ഞാൻ ഭയങ്കര, ഇത് 2014 കാര്യമാണ്, ഞാൻ ഭയങ്കരമായിട്ട് ടെൻഷനായിട്ടിരുന്ന സമയത്ത് അമ്മ, ഞാൻ സിനിമയൊന്നും ആവുന്നില്ല, ഭയങ്കര വിഷമിച്ചിരിക്കുക. എൻ്റെ അമ്മ അന്ന് എന്നോട് പറഞ്ഞു, മനുക്കുട്ട, എന്നെ മനുക്കുട്ട എന്ന് വീട്ടിൽ വിളിക്കണം. അപ്പോൾ മനുക്കുട്ട, മോൻ ഈ 4 ഭിത്തിൻ്റെ ഉള്ളിൽ ഇരുന്നാൽ, വെയിറ്റ് ചെയ്തിരുന്നാൽ, നല്ലൊരു ബ്രേക്ക് കിട്ടുമെന്ന് വെയിറ്റ് ചെയ്തിരുന്നാൽ
മോളിനെ ജനങ്ങൾ എങ്ങനെയാ തിരിച്ചറിയുക, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആഗ്രഹം വെച്ച് ഇവിടെ ഒരു കുട്ടിയുണ്ടെന്ന് എങ്ങനെ തിരിച്ചറിയും? ഗോ ആൻഡ് ക്യാച്ച് യുവർ ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റി. ഇതാണ് എൻ്റെ അമ്മ പറഞ്ഞു തന്നെ. അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്തിട്ടില്ല. 2004. സോ അതാണ്. പിന്നെ ചിയേഴ്സ് ഓൺ ദ നെഗറ്റീവ്. നമുക്ക് എപ്പോഴും ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മൾ അപ്സെറ്റ് ആവും, വിഷമിക്കും, ടെൻഷൻ അടിക്കും. യുനോ, ഒരു കാര്യം നമ്മൾ പ്ലാൻ ചെയ്യുന്ന അതുപോലെ നടന്നില്ലെങ്കിൽ നമ്മൾ ഓർക്ക് നമ്മുടെ ജീവിതം ഇതോടെ തീർന്നു. നോ ഫ്രണ്ട്സ്, ജീവിതം അവിടെ തുടങ്ങാണ്. ഞാൻ ഗുജറാത്തിൽ നിന്ന് കേരള വരെ വന്നപ്പോൾ എനിക്ക് ഒരു വർഷം ഞാൻ വീട്ടിലിരിക്കേണ്ടി വന്നു. എനിക്കൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. എൻ്റെ അച്ഛൻ്റെ ബിസിനസ് അച്ഛൻ സ്റ്റോപ്പ് ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യാൻ എൻ്റെ അച്ഛനും എൻ്റെ അമ്മയും എൻ്റെ അനിയത്തിയും ഞങ്ങൾ നാല് പേരാണ് ഇവിടെ വന്നതാണ്. അപ്പോൾ ആ ഒരു വർഷം ഞാൻ വീട്ടിലിരുന്നപ്പോൾ ഞാൻ നെഗറ്റീവ് മാത്രം ചിന്തിച്ചൊന്നും നടക്കില്ല എന്ന് ചിന്തിച്ചിരുന്നായിരുന്നെങ്കിൽ യു നോ നത്തിങ് വിൽ ഹാപ്പൻ. സോ നെഗറ്റീവിൽ നിന്നാണ് നമ്മൾ പോസിറ്റീവ് ആവുന്നത്. ഇറ്റ്സ് എ ഫസ്റ്റ് ബിഗിനിങ് എന്ന് പറഞ്ഞാൽ മതി. സോ നെഗറ്റീവ് എത്ര വന്നാലും ചിരിച്ചുകൊണ്ട് അത് ഫേസ് ചെയ്യുക, അതിനുള്ള സൊല്യൂഷൻ കണ്ടുപിടിക്കുക. യുനോ യു വിൽ റിയലി ഗെറ്റ് എ സൊല്യൂഷൻ. യുനോ വർക്ക് ഓൺ ഇറ്റ്. അല്ലാതെ നമ്മൾ നെഗറ്റീവിൻ്റെ പുറത്ത് നെഗറ്റീവ് നെഗറ്റീവ് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നെഗറ്റീവ് തന്നെ ആയിക്കൊണ്ടിരിക്കും. എനിക്ക് കുറേ മെസ്സേജസ് വരുന്നുണ്ട്, ബട്ട് ഐ ഹാവ് ടു ടെൽ ദിസ്. യുനോ എനിക്ക് ഫീൽ ചെയ്ത് എനിക്ക് ഭയങ്കര ഹേർട്ട് ചെയ്ത കാര്യമാണ്. സോ എനിക്കിത് മെൻ്റൽ ഹാബിറ്റ്സ് ഞാൻ കാരണം ഞാൻ ഫേസ് ചെയ്തിട്ട് ഉള്ളതാണ് ഇതൊക്കെ. സോ അതാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് കേട്ടോ. എല്ലാവർക്കും ഹായ്, എല്ലാവർക്കും ഹായ്. പിന്നെ വേറെ എനിക്ക് പറയാനുള്ളത്, സീക്ക് ഐഡിയാസ് ഫ്രം അതേഴ്സ്. ലൈക്ക് നമ്മളുടെ സർക്കിൾ, നമ്മൾ ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സർക്കിൾ എപ്പോഴും ബിൽഡപ്പ് ചെയ്യുക. എപ്പോഴും നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള സർക്കിൾ ബിൽഡപ്പ് ചെയ്തിട്ട് അത് ബിസിനസ്സിലാകാം, പഠിക്കുന്നതിലാകാം. കുറച്ച് പേര് നമ്മൾക്ക് പോസിറ്റീവ്, അവർ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഐഡിയാസ് ഉള്ളവർ, ജീവിതം പഠിച്ചിട്ടുള്ളവർ. നമ്മുടെ എല്ലാവരുടെ സർക്കിളിൽ അങ്ങനെ ഒന്നോ രണ്ടോ പേരുണ്ടാകും. സോ ടേക്ക് ഐഡിയാസ് ഫ്രം ദെം. അവരെന്തൊക്കെ മിസ്റ്റേക്കാണ് ഉണ്ടാക്കിയത്, അത് നമ്മൾക്ക് ഏത് ബിസിനസ്സാണോ അല്ലെങ്കിൽ നമുക്ക് എന്താണോ ചെയ്യാൻ ടാർഗറ്റ് ഉള്ളത്, അതിൽ ടേക്ക് ഐഡിയാസ് ഫ്രം അതേഴ്സ്. ദാറ്റ്സ് ദ ബെസ്റ്റ് വേ ടു ലേൺ വാട്ട് ഈസ് ലൈഫ്. സോ നമ്മൾ എല്ലാവരോടും സംസാരിക്കുക, കമ്മ്യൂണിക്കേറ്റ് വിത്ത് അതേഴ്സ്, ട്രൈ ടു നോ ദം, ട്രൈ ടു നോ ദിയർ എക്സ്പീരിയൻസസ്. അതിൽ നിന്ന് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഉള്ളത് എടുക്കുക, അത് ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ദാറ്റ്സ് വാട്ട് വി വോട്ട് ടു ഡു ഇൻ അവർ ലൈഫ്. പിന്നെ ബന്ധങ്ങൾ, മേക്ക് സ്ട്രോങ് കണക്ഷൻസ്. നമ്മുടെ ലൈഫിൽ നല്ല സ്ട്രോങ് കണക്ഷൻസ് ഉണ്ടെങ്കിൽ യുനോ നമുക്ക് ഒത്തിരി ഗൈഡൻസ് കിട്ടും. നമുക്ക് പ്രോപ്പർ ഗൈഡ് അവർ തരും, എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഞാൻ പറയുന്നില്ല എല്ലാവരെയും കണക്ഷൻ ചെയ്യണമെന്ന് പറയത്തില്ല, ബട്ട് നമ്മുടെ ലൈഫിൽ ഏതെങ്കിലും അച്ഛൻ അമ്മയോ നമ്മുടെ സഹോദര സഹോദരിയോ അല്ലെങ്കിൽ നമ്മുടെ ഹസ്ബൻഡോ അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും പെർട്ടിക്കുലർ ഒരു ഫ്രണ്ടെങ്കിലും ഉണ്ടാകണം. ലൈഫിൽ നമുക്ക് സ്ട്രെസ്, ഈ സ്ട്രെയിൻ എന്തെങ്കിലും വരുമ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് പ്രോപ്പർ കറക്റ്റ് ഗൈഡൻസ് തരുന്ന ഒരാൾ ഉണ്ടായിരിക്കണം. അത് മസ്റ്റാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ നമ്മൾ പല തീരുമാനങ്ങളും നമ്മൾ കറക്റ്റായിട്ടുള്ള എടുക്കാൻ പറ്റും. സോ എല്ലാവരുടെ സാഹചര്യം വ്യത്യാസമായിട്ടുള്ള സാഹചര്യങ്ങളാണ്. അതുകൊണ്ട് പല പല വേയിലുള്ള കണക്ഷൻസ് ആയിരിക്കും അവർക്ക് ഉള്ളത്, ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കും ഉള്ളത്. സോ ആരായാലും ടേക്ക് എ പ്രോപ്പർ ഗൈഡൻസ് ഫ്രം ദം. ഇതാണ് എനിക്ക് പറയാനുള്ളത്. എപ്പോഴും നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള സർക്കിളിൽ നിൽക്കാൻ നോക്കണം, പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യണം. കമ്മ്യൂണിക്കേഷൻ ഈസ് മസ്റ്റ് ഫ്രണ്ട്സ്. നമ്മൾ ഇപ്പോഴത്തെ ലോകത്ത് ആർക്കും ആരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, സമയമില്ല ആർക്കും. ചുറ്റിനുള്ള ആരാ ആരുടെ പേരാ നെയ്ബേഴ്സിൻ്റെ ചോദിച്ചാൽ പോലും ഇവന്ന കാലത്ത് കുറേ പേർക്ക് അറിയില്ല. സോ അങ്ങനത്തെ ഒരു ലോകമായി മാറി. പണ്ടത്തെ പോലത്തെ ആ ഒരു ഫാമിലി ഫീൽ, പ്രകൃതിനെ സ്നേഹിക്കുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യുന്നത്, അതൊക്കെ കാണാൻ പോലും ഇല്ല. സോ പ്ലീസ് ഫ്രണ്ട്സ്, എല്ലാവരും പരസ്പരം സ്നേഹിക്കുക, പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. പിള്ളേരെ,
ഫാമിലിക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുക, പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എടുക്കുക, നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് കമ്പാരിസൺ ചെയ്യാണ്ടിരിക്കുക. ദൈവം എല്ലാവരെയും സൃഷ്ടിച്ചത് ബെസ്റ്റായിട്ടല്ല, എല്ലാവരും പല രീതിയിലാണ് സൃഷ്ടിച്ചിരിക്കുന്നത്, പല കാര്യങ്ങളുണ്ട്. സോ എല്ലാവർക്കും പ്രശ്നങ്ങൾ പല രീതിയിലായിരിക്കും. ആയിക്കോട്ടെ, നിങ്ങളുടെ പ്രശ്നമായിരിക്കും ഏറ്റവും വലിയ പ്രശ്നം, പക്ഷെ സൂസൈഡ് എന്ന് പറയുന്ന സംഭവം പരിഹാരമല്ല. സോ അങ്ങനെ ഒന്നും ചിന്ത ആർക്കും വരാതെ ഇരിക്കട്ടെ. അതിനു വേണ്ടി ലാസ്റ്റ് സിക്സ്ത് പോയിന്റ് ഈസ് മെഡിറ്റേഷൻ, പ്രാർത്ഥന. നമ്മൾ നമ്മളെയും നമ്മുടെ കുടുംബത്തിനെയും അർപ്പിക്കുക ദൈവത്തിന്, പ്രാർത്ഥിക്കുക, പോസിറ്റീവ് ചിന്താഗതി വരാൻ പ്രാർത്ഥിക്കുക, നല്ലതാവാൻ പ്രാർത്ഥിക്കുക, ലോകത്തിനും കുടുംബത്തിനും എല്ലാത്തിനും നല്ലത് വരാൻ പ്രാർത്ഥിക്കുക. ദേഷ്യം വരുമ്പോൾ 6 മിനിറ്റെങ്കിലും ചിന്തിക്കുക ദൈവത്തിന്, എന്നിട്ടൊരു തീരുമാനം എടുക്കുക. ഉറപ്പായിട്ട് ഈ സൂസൈഡ് എന്ന് പറഞ്ഞ കാര്യങ്ങൾ ഉണ്ടാകില്ല. ഇത് നിസാരമായി തള്ളിക്കളയരുത്. ഇങ്ങനെ എന്തെങ്കിലും ഒരു മാനസികമായ സ്ട്രെസ് എൻ്റെ ഫ്രണ്ട്സിനുണ്ടെങ്കിൽ ഡോക്ടറിനെ കാണണം. ഒരു നാണക്കേടും വിചാരിക്കേണ്ട, നമ്മുടെ ജീവിതം നമ്മുടെ സമ്പത്താണ്. അതുകൊണ്ട് ഡോക്ടറിനെ കാണണം, കൗൺസിലറെ കാണണം, സംസാരിക്കണം. ഒരു അസുഖം ഉള്ള പോലെ തന്നെയാണ് മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസും. സോ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവരും നല്ലൊരു ലൈഫ് പോസിറ്റിവിറ്റിയിലോട്ട് വരട്ടെ പ്രാർത്ഥിക്കുന്നു. കുറേ പേരുടെ ലവ് മെസ്സേജ് ഇപ്പോൾ കണ്ടു. താങ്ക് യു സോ മച്ച്. ലവ് യു ഓൾ.